തങ്ങൾ നുബുവത്ത് കിട്ടിയത് 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ പ്രവാചകൻ 9 വർഷങ്ങൾക്ക് ശേഷം 10-ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കവേ 49 വയസ്സും 6 മാസവും പിന്നിട്ടുകൊണ്ട് റമദാൻ 12-ന്റെ ദിനത്തിൽ നബിയുടെ മൂത്താപ്പ് വിയോഗം ചൊല്ലുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് അബൂ താലിബ്, മരണപ്പെടുകയാണ്. പ്രബലമായ അഭിപ്രായം അബൂ താലിബ് എന്ന മൂത്താപ്പ ഇസ്ലാമതം സ്വീകരിച്ചിരുന്നില്ല. നബിക്ക് വലിയ പ്രിയമായിരുന്നു അബൂ താലിബിനോട്. കാരണം വാപ്പയ്ക്ക് ശേഷം വാപ്പയാണ് അബൂ താലിബ്. ആ വാപ്പയാണ് തന്റെ ജീവിതത്തിന്റെ ജീവിതം മുഴുവനും ശത്രുക്കൾ നിന്ന് സംരക്ഷണം നൽകിയതാകുന്ന വ്യക്തിയാണ് മൂത്താപ്പയാകുന്ന അബൂ താലിബ്. വല്ലാത്ത പ്രിയമായിരുന്നു റസൂലുള്ളാഹിക്ക്. അബൂ താലിബ് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് പരിശുദ്ധമായ റമദാനിന്റെ 12-ന്. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ റമദാൻ 15-ായപ്പോ ഇതാ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവിയും മരണപ്പെട്ടു പോവുകയാണ്. തന്റെ ഏറ്റവും വലിയ സ്നേഹഭാജനമാകുന്ന, തനിക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണ നൽകിയിരുന്ന, എല്ലാ നിലയ്ക്കും മാനസിക സന്തോഷം നൽകിയിരുന്ന ഭാര്യയല്ലയോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. മഹദിവരകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. മഹദിവരകൾ ഈ ലോകത്ത് നിന്ന് പരിശുദ്ധമായ റമദാനിന് 15-ന് വിട പറയുകയാണ്. ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ, ചിന്തിക്കണേ ഉമ്മാ. 3 ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും വേണ്ടുന്നവർ മരണപ്പെട്ടു പോയാണ്. വാപ്പയും ഉമ്മയും നേരത്തെ മരണപ്പെട്ടു പോയി. ആരുടേത്? സയ്യിദുന റസൂലുള്ളാഹി. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നവരാണ്. അവരും ഇതാ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോവാൻ, അബൂ താലിബ് ഈ ലോകത്തു നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയി. അവരുടെ വിയോഗം തന്നെ മനസ്സ് വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വരുമ്പോ ആ ശത്രുക്കളെയൊക്കെ അടിച്ചിരുത്തുമാര് അബൂ താലിബ്. അവരൊക്കെ പ്രതിരോധം തീർക്കും. മുഹമ്മദിനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞ് ശക്തമായ പ്രതിരോധം തീർക്കുമായിരുന്നു അബൂ താലിബ്. അനുബിക്ക് ഭയങ്കര സഹായകമായിരുന്നു. പുറമെ നിന്ന് വലിയ സഹായം. അങ്ങനത്തെ വ്യക്തിയാണ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയി റമദാൻ 12-ന്. 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും മരണപ്പെട്ടു പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖത്തിൽ നിലകൊള്ളുകയാണ്, ദുഃഖത്തിൽ നിലകൊള്ളുകയാണ്. ദുഃഖത്തിൽ നിലകൊള്ളുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഒരു യാത്ര കൊണ്ടുപോയാണ് അള്ളാഹു. ദുഃഖിച്ച് നിൽക്കുന്നതായ കുടുംബങ്ങൾക്കൊരു ടൂറ് നിങ്ങൾ കൊടുക്കണേ എന്ന അർത്ഥമാണ് ഈ പരിശുദ്ധമായ രാവിലൂടെ ലോകത്തിന് അള്ളാഹു വിഭാവനം ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും ദുഃഖത്തിലാഴുമ്പോ അവരെ നിങ്ങളൊരു സിയാറത്ത് കൊണ്ടുപോകണേ. ഇസ്ലാമികമാകുന്ന ഒരു സിയാറത്ത്, മമ്പുറം തങ്ങളുടെ ചാരത്തേക്ക്, പൊന്നാനി സെയ്ദി മഹദൂമങ്ങളുടെ ചാരത്തേക്ക്, മാഹിയിൽ കുഞ്ഞിപ്പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൈനുദ്ദീൻ മഹദൂമ തങ്ങളുടെ ചാരത്തേക്ക്, മഹത്തുക്കളുടെ സവിധത്തിലേക്ക് ഒരു ദീനിയായ ഒരു യാത്ര നിങ്ങൾ പോകണേ. പരിശുദ്ധമായ ഉംറ കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒന്ന് പോകണേ. മനസ്സിനൊരു കുളിർമയുണ്ടാകട്ടെ, മനസ്സിനൊരു സന്തോഷമുണ്ടാകട്ടെ. എന്തുകൊണ്ട് എവിടെ നിന്നാണ് ഇത് പഠിപ്പിക്കുന്നത്? ലോകത്തിന്റെ നായകന് ദുഃഖമുണ്ടായപ്പോ, തീരാരണ്ട് ദുഃഖങ്ങൾ നബി തങ്ങൾക്കുണ്ടായപ്പോ പരിശുദ്ധമായ പ്രവാചകനാ വർഷത്തിന് പേരിടുകയാണ് ആമുൽ ഹുസൈനി. ദുഃഖത്തിന്റെ വർഷമാണിത്. നബുവത്ത് കിട്ടി 10-ാം വർഷം ആമുൽ ഹുസൈൻ. നബി തങ്ങൾക്ക് 50-ാമത്തെ വയസ്സെത്തുമ്പോ 49 വയസ്സും കൃത്യമായി പറഞ്ഞാൽ 49 വയസ്സും 6 മാസവും പിന്നിട്ടപ്പോ പഠിക്കേണ്ട ഈ രാത്രിയുടെ ശ്രേഷ്ഠതയാണ് ഈ പറയുന്നത്. ഈ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതുപോലെ രാത്രി റജബ് 27-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹളറത്തിലേക്കും കൊണ്ടുപോകാൻ ഒരു യാത്ര, അല്ലാഹ് ഒരു ടൂർ കൊണ്ടുപോകാൻ. കണ്ട, ദുഃഖിച്ചിരിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? നല്ലൊരു ടൂർ പ്രോഗ്രാം കൊടുക്കണം. വണ്ടർലായി പോയി തുണിയില്ല തുള്ളണോന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കരുത്. അതല്ല ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇസ്ലാമികമായ ഒരു ടൂറാണ്. ഇനി അത് നിങ്ങൾ വളച്ചൊടിക്കാൻ നിൽക്കണ്ട. ഞാൻ അതങ്ങനെ പറഞ്ഞത്. ചില ആളുകൾ ടൂർ പോകാൻ പറഞ്ഞു. ഒന്നോ നാളത്തെ നിക്കാട് പറയണോ? സ്കൂൾ അവധിയാണ്, റായത്തായി, മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. നിക്കാട് പറഞ്ഞ നിക്കാ ടൂർ കൊണ്ടു. ഇതുപോലുള്ള സ്ഥലത്ത് പോ, ഒരു ഉംറ നിർവഹിക്ക് റാഹത്തായിട്ട്. റാഹത്തായിട്ട് ഉംറ നിർവഹിക്ക്. നമ്മളെന്തിനാ ഈ മക്കൾക്ക് ആവശ്യമില്ലാത്തൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്? എത്രയോ രക്ഷിതാക്കളുണ്ട്, മോനെ നീ പ്ലസ് ടുവിന് ജയിച്ചാൽ നിനക്ക് ഞാൻ കാർ എടുത്തുതരാം, ബൈക്ക് എടുത്തുതരാം, ഡൂക്ക് എടുത്തുതരാന്ന് പറയും. ഈ ഡൂക്ക് പോയിട്ടവൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിട്ടു 2 ആഴ്ച കഴിയുമ്പോൾ അവൻ ആള് മയ്യത്തായി. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്? 16 വയസ്സും 17 വയസ്സുള്ളവനൊക്കെ എന്തിനാ ഈ ഡൂക്ക്?
അവന് പ്രായപൂർത്തി വരെത്തിയിട്ടില്ല. അവന് വാഗ്ദാനം നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ഉംറയാണ്. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണേ. ഞാൻ നിനക്ക് മദീന കാണിച്ചു തരാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം, റൗള കാണിച്ചു തരാം, ഉംറ ചെയ്യിക്കാനുള്ള ഒരു വിസ ഞാൻ നിനക്ക് റെഡിയാക്കി തരാം, നീ പരീക്ഷ വിജയിക്കും എന്ന് പറയും മക്കളോട്. അങ്ങനെ ദീനിയായ ഒരു മാറ്റം ഉണ്ടാക്കട്ടെ മക്കൾക്ക്, അതാ വേണ്ടുന്നത്. നമ്മൾ ഡൂക്ക് വാങ്ങിച്ചു കൊടുക്കുക, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക, പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുക, പേന വാങ്ങിച്ചു കൊടുക്കുക, എന്താ കാര്യം? ദീനിയായിട്ടൊരു മാറ്റം വരട്ടെ. അതാണ് നമുക്ക് അത്യാവശ്യം. അല്ലാഹുവേ, നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു കൊണ്ടുപോയാണ്. അതിനുവേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. ഉമ്മഹാനി എന്ന് പറയുന്ന ഇളാമയുടെ വീട്ടിൽ വിശ്രമിച്ചിരിക്കുകയാണ് പ്രവാചകൻ. അവിടെ നിന്ന് റസൂലുള്ളാഹി ഇദാ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നബി തങ്ങളുടെ ഹൃദയം കീറുകയാണ്. ഓപ്പറേഷൻ ചെയ്യാണ് ഹൃദയം, ശസ്ത്രക്രിയ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു യാത്രയ്ക്ക് വേണ്ടി നബി തങ്ങളെ തയ്യാറെടുപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കീറി. ആ ഹൃദയം കീറി എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത കീറലാണ്, മുറിവില്ലാത്ത, പുറമേ മുറിവ് കാണാത്ത രീതിയിലുള്ള കീറലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയഭാഗം കീറിയിട്ട് ഹൃദയം പുറത്തെടുത്തു, സംസം വെള്ളം കൊണ്ട് കഴുകുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. മൂന്ന് പ്രാവശ്യം നബി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകി, സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് തിരിച്ചു വെക്കുകയാണ്. സംസം വെള്ളം ഭയങ്കര ശ്രേഷ്ഠതയുള്ള വെള്ളമാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫമിസ്ര ലൈലിൻ ثم ബാഖിൽ അൻഹറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന് കിട്ടിയതാകുന്ന വെള്ളമാണ്. നദിയുടെ ഉറവ പോലെ നബി തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് മുസബ്ബിഹയുടെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്ന വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ വെള്ളത്തിന് വേണ്ടി ദുഃഖിച്ചപ്പോ, വെള്ളത്തിന് വേണ്ടി നബി തങ്ങളോട് ക്ഷണപേക്ഷിച്ചപ്പോ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. ഒരു ചെറിയ കുടത്തിൽ വെള്ളമുണ്ട്, അതിലേക്ക് നബി തങ്ങൾ കൈയിറക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പറയുകയാണ്, അതിൽ നിന്ന് ഇതാ വെള്ളം ഉത്ഭവിക്കുകയാണ്, പുറത്തേക്ക് ഒഴുകുകയാണ്, ഒഴുകുകയാണ്. അന്ന് സ്വഹാബത്ത് മുഴുവനും അതിൽ നിന്ന് കുളിച്ചു, കുടിച്ചു. അവർക്ക് വേണ്ടുന്ന മുഴുവനും അവർ അതിലൂടെ കൊണ്ടുവന്നു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ഉത്ഭവിച്ച വെള്ളമാണ്. ആ വെള്ളത്തിനാണ് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അത് കഴിഞ്ഞു പോയി. രണ്ടാമത്തേത് അത് അന്നുണ്ടായിരുന്നുള്ളൂ, അത് നബിയുടെ ആ സമയത്തോടെ അത് കഴിഞ്ഞ് സ്റ്റോപ്പാക്കി. സ്വഹാബത്തിന് വേണ്ടി മാത്രം, അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം യലീഹിമാഓ സംസമുൻ, പിന്നെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് സംസം വെള്ളം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാ? രണ്ടാമത്തത് ഏതാണ്? സംസം വെള്ള. ഏത് സംസം വെള്ള? നമ്മൾ ഉംറയ്ക്കൊക്കെ പോയിട്ട് 5 ലിറ്റർ കൊണ്ടുവന്നിട്ട് എന്റെ മൂലയ്ക്ക് കൊണ്ട് തള്ളി വെച്ചിട്ടില്ല. അല്ലാത്ത ജീവിതത്തിൽ കുടിക്കൂല. മരിക്കാറാകുമ്പോഴത്തേക്കും പനിക്കാത്ത മുക്കിയിട്ട് ഇങ്ങനെ വാപ്പാടത്തും ചുണ്ടെങ്കിൽ വരച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് കുടിക്കുക വാപ്പ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വാപ്പ കൊടുത്തിട്ടില്ല. ആ സംസം വെള്ളം അത് ഇന്നെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരുടെയും പരിപാടി ഇതാണ്. സംസം വെള്ളം ഇച്ചിരി സൂക്ഷിക്കണം, പക്ഷെ ഇത് വീട്ടിലുള്ളവർക്ക് ഒരു നേരവ് കൊടുക്കൂല. അതിന് അവിടുന്ന് തന്നെ ഇങ്ങനെ ചെറിയൊരു ഗ്ലാസും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. യാ അല്ലാ, കാവ കുടിക്കുന്ന ഗ്ലാസ്സാ അത്. അത് പോയിട്ട് ഇവിടെ വന്നിട്ട് യാ അല്ലാ എല്ലാവർക്കും ഇതിനകത്ത് കൊടുക്കുക. വയറ് നിറച്ചു കൊടുക്കൂല വാപ്പാക്കും ഉമ്മാക്കും പോലും. അവസാനം മരിക്കാറായി കിടക്കുമ്പോ വാപ്പ മരിക്കല്ലേ വാപ്പ, ഇച്ചിരി സംസം വെള്ളം കുടിക്കുക വാപ്പ. പഞ്ഞിക്കാത്ത മുക്കിട്ട് ചുണ്ടിലിട്ട് വരയ്ക്കുക, ചുണ്ട് നനച്ചു കൊടുക്കുക, പത്ത് വട്ടം വരച്ചു കൊടുക്കുക. അപ്പാണ് വാപ്പാക്ക് ഇച്ചിരി ഇറക്കാൻ തോന്നുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കലുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചോ. നിസ്സാര കാര്യമല്ല. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇന്ന് കിട്ടുന്നതിൽ വെച്ച് സംസം വെള്ളം ശരിക്കും കുടിച്ചോ. അതല്ലേ സംസം വെള്ളം അവിടെ കിട്ടുമ്പോ വയറ് നിറയ്ക്കണമെന്നാ, സംസം കൊണ്ട് വയറ് നിറയ്ക്കണമെന്നാ. തണുപ്പുള്ള തണുപ്പില്ലാത്ത ഒക്കെ ഉണ്ട് അവിടെ. എല്ലാം സെപ്പറേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കത്തും മദീനത്തും പോയത് അല്ലേ? പോയവരൊന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ട്? അൽഹംദുലില്ലാഹ്. പോകാത്തവർക്ക് ഇനി എത്രയും പെട്ടെന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.
വ്യവസായി പോവായിരുന്നല്ലേ. അല്ലാഹു പോവാൻ തൗഫീക് തരട്ടെ. അപ്പൊ സംസം വെള്ളാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത. മൂന്നാമത്തതാണ് ഫൽ കൗസറു ഹൗദുൽ കൗസർ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തതാണ്. പറയുന്നു അത് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തതാണ്. കാരണം നബിയുടെ വല്യപ്പയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് സംസം വെള്ളം. നബി മോശമാക്കിയതല്ല, മറിച്ച് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ തേനിനേക്കാൾ മധുരം, തേനിനേക്കാൾ മധുരം. അഹ്ലാ മിനൽ അസലി വഅബ്യദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ നല്ല വെണ്മയുള്ള വെള്ളമാണ് സയ്യിദുന റസൂലുള്ളാഹി. വെള്ളി കണ്ടിട്ട് നല്ല ഒറിജിനൽ വെള്ളി, ആ വെള്ളിയുടെ അതിനേക്കാൾ വെണ്മയാണ്, നല്ല വെളുപ്പായിരിക്കും. തേനിനേക്കാൾ മധുരമായിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. മനുഷ്യരിബ മിൻഹാ ലം യദ്മഅ ബഅദഹാ അബദ, ആരെങ്കിലും ഹൗദുൽ കൗസർ എന്ന ഒരു കോപ്പ കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹം ഉണ്ടാവൂല. സംസം വെള്ളത്തിന് അങ്ങനെയില്ല, കുടിച്ചാൽ വീണ്ടും ചിലപ്പോ ദാഹം ഉണ്ടാവും, മനസ്സിലായില്ലേ. അതേസമയത്തിന് ഹൗദുൽ കൗസർ ഇങ്ങനെയൊക്കെയുള്ള മഹത്വം. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സംസം വെള്ളമാണ് ടോപ്പ്. അതിനേക്കാൾ ഒക്കെ പഠിച്ചു വെക്കണം, മുസ്ലിം സമുദായം അറിഞ്ഞു, ഉലമാക്കൾ പഠിപ്പിച്ചതാണ്. പിന്നെ ഫമിസ്റ നൈലിൻ, പിന്നെ നൈൽ നദിയുടെ വെള്ളമാണ് നാലാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നബിയുടെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചു, അത് പോയി. ഇനി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ഏതാ? സംസം വെള്ളം. പിന്നെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഹൗദുൽ കൗസർ. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇതാ, നൈൽ നദിയിലെ വെള്ളം. ചുമ്മാ ബാക്കില്ല നുഹുറു. പിന്നെ കുമ്മനത്തുള്ള വെള്ളവും നമ്മുടെ ലീഗ് ജംഗ്ഷനിലുള്ള വെള്ളവും എല്ലാം സമമാണ്. ലോകത്തുള്ള എല്ലാ വെള്ളവും എന്താണ്? സമമാണെന്ന് അർത്ഥം. അപ്പൊ ഈ സംസം വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുന്നത്, നബിയുടെ ഹൃദയം കഴുകാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, അതുകൊണ്ട് ഹൃദയം നബി തങ്ങളുടെ കഴുകി. മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ കാണാം. എന്തിനു വേണ്ടിയാണ്? അതൊരു യാത്രയ്ക്ക് അള്ളാഹിന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ ഹൃദയം നല്ല സ്ഫുടമായിരിക്കണം റബ്ബിന്റെ അടുക്കലേക്ക് പോവാൻ. ഭയങ്കര യാത്രയാണത് സത്യത്തിൽ. അത് രണ്ടു ദിവസം പറയാൻ തന്നെ ഉണ്ട്, അതുപോലെ ഉണ്ട് വിഷയം. ഞാനത് ചുരുക്കി പറയാണ്, 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം ഈ രാവിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയാണ് ഉമ്മഹാനിയന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഹൃദയം കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയാണ്. മസ്ജിദുൽ ഹറാമിൽ എത്തി റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ നബിയേ തവാഫ് ചെയ്യണേ, റസൂലേ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണേ. വതുഫ് ബിൽ ബൈത്തി സബഅ യാ റസൂലുള്ളാഹ്, പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം പ്രദർശനം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി ബുറാഖ് എന്ന കമനീയമാകുന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ ഇസ്റാആണ്, ഇസ്റാആണ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മസ്ജിദുൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും വിദൂരത്തുള്ള പള്ളിയാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്, യാത്രയാണ്, യാത്രയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്റായിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം പ്രയാണം നടത്തിയതാകുന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. അസ്റാ എന്ന് പറഞ്ഞാൽ സറാ, അസ്റാ രാത്രിയിൽ പ്രയാണം നടത്ത, രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനാണ് ആ പദപ്രയോഗം ഉണ്ടാകുക. ലൈലൻ എന്ന് പറഞ്ഞാൽ നക്രയായിട്ടാണ് പ്രയോഗിച്ചത്. അല്ലെയിൽ അലിഫും ലാമും കൂടി ചേർത്തിട്ടാണ് എങ്കിൽ രാത്രി മുഴുവനും എടുത്തു ആ യാത്രക്കെന്ന് വരും. അങ്ങനെയല്ല, ലൈലൻ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതേ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്തിന് വിസലാലി സമതങ്ങൾ ഇളാമയുടെ വീട്ടിൽ വിശ്രമിച്ചതാണ്. വിസലാലി സമതങ്ങളും കൊണ്ട് ഒറ്റ പോക്ക് നേരെ മക്കത്തിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ കാലഘട്ടത്തിൽ, അന്ന് നബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകണമെങ്കിൽ 40 ദിവസം എടുക്കും.
പക്ഷെ പോയിട്ട് വന്നതാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അവിടം വരെ അല്ല, അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്, കുബ്ബത്തു സഹ്റായിൽ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന കുബ്ബയിൽ നിന്ന് പാറപ്പുറത്തു നിന്ന് ഒരൊറ്റ പോക്ക് നേരെ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക്. അല്ലാഹയെ പോയി കണ്ട് തിരിച്ച് നേരെ ഇവിടെ വന്നു. ആള് സുബ്ഹാനല്ലാഹ് തിരിച്ചെത്തി. അതാണ് യാത്ര. അതെന്നാ നടന്ന? അത് ഈ രാത്രിയിലാണ്. തങ്ങൾ ഇതാ മസ്ജിദുൽ അഖ്സയിലേക്ക് തോയാണ്. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, റഅയ്തു മൂസാ യുസല്ലീ ഫീ ഖബ്രിഹി ഇന്ദ കസീബിൽ അഹ്മർ. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ളതാകുന്ന ചുവന്ന കുന്നിന്റെ താരത്തുള്ളതാകുന്ന പരിശുദ്ധമായ പള്ളിയുടെ ചാരത്തുള്ളതായ മഖാമിൽ ബഹുമാനപ്പെട്ട മൂസാ നബി നമസ്കരിക്കുന്നു. ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്. റൈത്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി നമസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാനിതാ മസ്ജിദുൽ അഖ്സയിലേ എത്തി. ഞാനിതാ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്റെ പിന്നിലിതാ അമ്പിയാക്കളെ മുഴുവനും വന്ന് നിൽക്കുകയാണ്. എല്ലാ അമ്പിയാക്കളെയും പിന്നിലാക്കി ഞാൻ അവരുടെ മുന്നിൽ ഇമാമത്ത് നിന്നുകൊണ്ട് രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയാ. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയാണ്, ആദരിക്കുകയാണ്. ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ, ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ, ഇതാ ഒരു ആദരവിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമ്പിയാക്കളുടെ നേതൃത്വമാണ് തങ്ങൾ, സയ്യിദുൽ അമ്പിയാ സർവ അമ്പിയാക്കളുടെ നേതൃത്വമാണ്. അതുകൊണ്ട് തങ്ങൾ ഇവർക്ക് ഇമാമത്തായി നിന്നുകൊണ്ട് രണ്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നു. അവിടെ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന കുബ്ബത്തു സുഹ്റയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ യാത്ര തിരിക്കുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ ഒരൊറ്റ യാത്രയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നാം ആകാശത്ത് രണ്ടാനാകാശത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്, സ്വാഗതമരുളുകയാണ്. രണ്ടുപേരും കൂടി സ്വാഗതമരുളുകയാണ്. അവിടെ നിന്ന് ഭൂതാകാശത്തേക്ക് കയറുകയാണ്. മൂന്നാനാകാശത്തേക്ക് എത്തിയപ്പോ അവിടെ അതാ വാതിൽ തുറക്കാൻ പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു, ജിബ്രീലാണെന്ന് പറഞ്ഞു. ഓരോ കവാടത്തെങ്കിലും ചോദ്യമുണ്ട്, മറുപടിയുണ്ട്. അവിടെയെല്ലാം മറുപടി കൊടുത്തു, എന്റെ കൂടെയുള്ളത് മുഹമ്മദാണ്. വാതിലുകൾ തുറക്കപ്പെടുകയാണ്. കാരണം ഈ വാതിലുകൾ പടക്കപ്പെട്ടത് ഈ ആകാശ സീമകളെ പടക്കപ്പെട്ടത് അനന്തകോടി നക്ഷത്ര താരകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പ്രവാചകർക്ക് വേണ്ടിയാണ്, പ്രവാചകർക്ക് വേണ്ടിയാണ്, ഈ മുഹമ്മദ് എന്ന നാമധേയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തുറക്കാത്ത വാതിലുകളില്ല, തുറക്കാത്ത കവാടങ്ങളില്ല. എല്ലാ കവാടങ്ങളിലും മലക്കുകളും, മലക്കുകളിൽ നിന്നുകൊണ്ട് പ്രവാചകന്മാർ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. അവരിതാ സ്വാഗതമരുളുകയാണ്. മൂന്നാനാകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്, സ്വാഗതം പറയുകയാണ്. നാലാനാകാശ ഓരോ പ്രവാചകന്മാരും പ്രവാചകരെ കടന്നു വരണേ, കടന്നു വരണേ. എല്ലാവരും സ്വാഗതമരുളുകയാണ്. ഏഴ് ആകാശങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഇതാ പ്രയാണം നടത്തുകയാണ്. കൂടെ ജിബ്രീലുണ്ട്. ബുറാഖ് എന്ന വാഹനത്തിലാണ് യാത്ര. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അതാ പരിശുദ്ധമായ പ്രവാചകനുമായി പ്രകാശത്തിന്റെ പ്രോജല പ്രഭയുടെ പരിസരം എത്തിയപ്പോ ജിബ്രീല് നിൽക്കുകയാണ്. ജിബ്രീല് പറയുകയാണ്, നബിയെ ഇനി എനിക്കങ്ങോട്ട് പ്രവേശനമില്ല. ربك القيوم صلوا عليه وسلموا تسليما.
കടക്കുക പ്രവാചകരെ തങ്ങളെ യാത്ര പോകൂ, എനിക്ക് ഇവിടെ വരെ പരാപറ്റുമായുള്ളൂ, ഇനി അങ്ങോട്ട് വന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും. നബിയേ തങ്ങൾക്ക് പോകാ, തങ്ങൾക്ക് പോകാ. അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഹൃദയം, അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ശരീരം. കടന്നു പോകണേ റസൂലേ, കടന്നു പോകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലെ പേടിക്കാതെ പോയാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സംഹാരകർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്, കാണുകയാണ്. فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ما كذب الفؤاد ما راى افتمارونه على ما يرى لقد راه نزله اخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ ആ രംഗം വിശദീകരിക്കുകയാണ്. അല്ലാഹുവുമായി അടുക്കുകയാണ്, അമ്പ് വില്ലിലേക്ക് ചേർന്നിരിക്കുന്നത് പോലെ അല്ലാഹുവും റസൂലും അടുക്കുകയാണ്, അടുക്കുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ യാത്രയുടെ പര്യവസാനം മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതാണ് പരിശുദ്ധമായ നമസ്കാരം. ആ നമസ്കാരം 50 വക്കത്ത് കൊടുത്തു. അതുമായി താഴേക്കിറങ്ങിയ മുത്തുനബി അതാ പരിശുദ്ധ മൂസാ നബിയെ കാണുകയാണ്. ആറാൻ ആകാശത്ത് കണ്ടു മൂസാ നബി പറയുകയാണ്, നിന്റെ സമുദായത്തിന് 50 വക്കത്ത് കഴിയില്ല നബിയേ, തിരിച്ചു പോകണേ റസൂലേ. ചുരുക്കാൻ പറയണേ അള്ളാഹുവിനോട്, അള്ളാഹുന്റെ റസൂല് തിരിച്ചു പോവുകയാണ്, 9 പ്രാവശ്യം തിരിച്ചയക്കുകയാണ്, 5 വക്കത്ത് വീതം കുറച്ച് കുറച്ച് അവസാനം 5 വക്കത്താക്കിയിരിക്കുകയാണ്. 50 വക്കത്ത് കൊടുത്ത നമസ്കാരം 5 വക്കത്താക്കി ചുരുക്കിയിട്ട് വീണ്ടും നബി തങ്ങൾ ഇറങ്ങുമ്പോ മൂസാ നബി പറയുകയാണ്, മുഹമ്മദേ നിന്റെ സമുദായത്തിന് കഴിയുകയില്ല, മുഹമ്മദേ ഒന്നുകൂടി തിരിച്ചു പോകണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എനിക്ക് ലജ്ജയാണ്, എനിക്ക് ലജ്ജയാണ് മൂസാ നബി. അല്ലാഹുവിന്റെ അടുക്കൽ 9 പ്രാവശ്യം പോയിട്ട് മടങ്ങി വന്നവനാണ്, ഒന്നുകൊണ്ട് ഞാൻ തിരിച്ചു പോകും, എന്റെ സമുദായത്തിൽ ഇത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും അല്ലാഹുവിനെ കാണാൻ പറ്റുമേ എന്ന്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ നേരിട്ട് റസൂലുള്ള കണ്ട രാത്രിയാണ് ഈ രാത്രി. ലോകത്തുള്ളതാകുന്ന സർവ നക്ഷത്രങ്ങളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുഴുവനും പ്രകാശത്താൽ പ്രജ്വലിച്ച രാവാണ് ഈ രാവ്. സജദ കർതി ഹേ ജിസേ സഹർ ഓഹേ ആജ് കീ രാത്. ഏതൊരു പ്രഭാതമാണോ പ്രദോഷത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുള്ളത്, അത് ഈ രാത്രിക്കാണ്, ഈ രാത്രിക്കാണ്, ഈ രാത്രിയുടെ മുന്നിലാണ് നാളത്തെ പകൽ സുജൂദ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ രാത്രിയുടെ മഹത്വം ചെറുതല്ല, ഈ രാത്രി മറ്റു രാവുകളേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്ക് നീ ഒരു ചാണെടുത്താൽ അല്ലാഹു നിന്നിലേക്ക് ഒരു മുഴമെടുക്കുന്നവനാണ്. ഈമാനിന്റെ പ്രഭു വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ കടന്നു വരുന്ന ചെറുപ്പക്കാരാ സോദര, അല്ലാഹു നിന്നിലേക്ക് അടുക്കുകയാണ്, അടുക്കുകയാണ്. ഇതാണ് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവ്, ഇത് പവിത്രമായ രാവാണ്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മഹത്തുക്കൾ എല്ലാവരും ഈ രാവിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഇജാബത്തുള്ള രാവാണ്, ദുആഇന് ഉത്തരം ലഭിക്കുന്ന രാവാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ പരിശുദ്ധമായ രാവിൽ ഒരുമിച്ചുകൂടാ സൗഭാഗ്യം
ഭാഗ്യം ലഭിച്ചവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഈ രാവിലെ പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മജ്‌ലിസിൽ ഒരുമിക്കാം. പടച്ചറപ്പ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് ലൂസിഫറെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇടിച്ചു തുന്നുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരില്ലയോ, സഹോദരന്മാരില്ലയോ, അവരിൽ നിന്ന് വിഭിന്നമായി ഇൽമിന്റെ സദസ്സിലേക്ക് നിനക്ക് വരാൻ അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തില്ലയോ? ഇതൊരു ചെറിയ തൗഫീഖല്ല അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബിതങ്ങൾ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നീ ചിട്ടവച്ചോ? അഞ്ചു വക്ത നമസ്കാരം സുബഹിയും ളുഹറും അസറും മഗ്‌രിബും ഇശാഉം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ നേരിട്ട് നിനക്ക് കാണാമെന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചു വക്ത നിസ്കാരം നിലനിർത്തിയാൽ ആരെ കാണാം? ആരെ കാണാം? അല്ലാഹുവിനെ കാണാം. കാരണം ഇത് അല്ലാഹുവിനെ നേരിട്ട് കണ്ട ഒരു പ്രവാചകൻ കൊണ്ടുവന്നതാണ് എന്ത് ഈ നിസ്കാരം. എന്തിനെന്തിന് ഈ ഉമ്മത്തിന് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു നിസ്കാരം നൽകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യവാന ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയെ സൃഷ്ടിച്ചത് ആരാ? ആരാണ്? അല്ലാഹു. അപ്പൊ അല്ലാഹു എത്ര വലിയ സൗന്ദര്യവാനായിരിക്കും? ചിന്തിക്ക, നീ ചിന്തിക്കാത്തത് എന്താ? നീ സിനിമാ നടനെ കണ്ടിട്ട് ഓ എന്തൊരു ഗ്ലാമർ, ഇത് മേക്കപ്പ് ചെയ്തേക്കല്ലേ? ആറ് മണിക്കൂറായിട്ട് ഡൈവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, മേക്കപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ കോലത്തിലായത്. യഥാർത്ഥ രൂപം കണ്ട പേടിക്കുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പോലെ ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനുമില്ല. ഏറ്റവും വലിയ സൗന്ദര്യം ആ പ്രവാചകരെ സൃഷ്ടിച്ച അല്ലാഹുവിന് എത്ര വലിയ സൗന്ദര്യം ഉണ്ടായിരിക്കും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? മുമ്പ് ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരോട്ട് പോയിട്ട് അവരിങ്ങനെ ഡൈവിങ് നടത്തും വെള്ളത്തിനടിയിലോട്ട്. ചെയ്തവരുണ്ടോ? ലക്ഷദ്വീപിൽ പോകുമ്പോ കവരത്തി ദ്വീപിൽ പോയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു നിർബന്ധം, നമ്മളെ വെള്ളത്തിൽ മുക്കണം. ഞാൻ പറഞ്ഞായിക്കോട്ടെ, എന്നോട് പറഞ്ഞു ഉസ്താവൊന്ന് പോയി നോക്കൊരു വേറെ ലോകമാണ്. അങ്ങനെ ലാസ്റ്റ് അവര് ചെയ്ത് ഇതൊരു വെള്ളത്തിനടിയിലോട്ട് നമുക്ക് യൂണിഫോം ഒക്കെ നൽകി വേറെ ആളും കൂടെ വരും, അല്ലെങ്കിൽ നമ്മളെപ്പം വൈകിട്ടായെന്ന് ചോദിച്ചാൽ അല്ലാത്ത അങ്ങനെ വെള്ളം കടലിലാണ്, വേറെ എവിടെയല്ല. വല്ലാതെ ഇങ്ങനെ വിഴുങ്ങിയാൽ തീർന്ന് പിന്നെ വാതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. യാ നേരെ കൊണ്ടുവന്ന് വെള്ളത്തിലിറക്കാൻ ഇവരൊരു സ്പീഡ് ബോട്ടിൽ അങ്ങനെ കൊണ്ടുപോകും. 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇറക്കി വിടുക. ഒരാൾ കൂടെ വരും, നമ്മളെ പുറകെ പിടിച്ച് ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന കളർ മത്സ്യങ്ങളില്ലേ, അതിന്റെ ഒരു ബഹറു ലോകത്തേക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലൊന്നുമില്ല, നമ്മൾ കരുതും വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഓക്സിജനൊക്കെ ഉണ്ട് പ്രത്യേകം, വായു കൂടെ പുറത്തെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ യാ പിന്നെ എഴുന്നേറ്റ് വരുന്ന വേറെ ആളായിരിക്കും. അതൊക്കെ ആദ്യം ഇവർ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വിടുക. ഇതിങ്ങനെ വലിക്കുന്നതുകൊണ്ട് സംഭവം പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് വന്നതുപോലെയാണ്. അപ്പോഴാണ് കടലിനടിയിലുള്ള അത്ഭുതങ്ങളൊക്കെ, അതൊക്കെ ഒരു ലോകമാണ്. അതിങ്ങനെ 1 മണിക്കൂറോളം നമ്മളിങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകും. അതൊരു ഭാഗമാണ്. അതിന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാൽ വേറെ ഏരിയ ഉണ്ട്, തിമിംഗലമൊക്കെ നമ്മളെ നക്കും, അങ്ങനത്തെ ഏരിയ ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഇത് ഈ ഭാഗത്ത് മാത്രം, അവിടെ നല്ല കളർ മത്സ്യങ്ങളാണ്, ഭയങ്കര കളർ മത്സ്യങ്ങളാണ്. അപ്പൊ ഈ ലോകം അത്തരത്തിലുള്ള അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തും പടച്ചവരെ എത്ര വലിയ സൃഷ്ടിപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ ഭയങ്കരമാണ്, ഭയങ്കര സൗന്ദര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്ര സൗന്ദര്യവാനാ, എന്താ നീ അത് ചിന്തിക്കാത്തത്? ഇന്നല്ലാഹു ജമീഉൻ യുഹിബ്ബുൽ ജമാൽ സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു സൗന്ദര്യവാനാണ്, ഭയങ്കര സൗന്ദര്യവാൻ. ആ അള്ളാഹുവിനെ ഒന്ന് കാണണ്ടേ? അതല്ലേ നിനക്ക് ഏറ്റവും വേണ്ടത്? നാളെ രാവിലെ ഇവിടെ ഒരു സിനിമാ നടൻ വരുന്നു, കട ഉൾക്കാടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഇന്ന് രാത്രി പോലും പോവില്ല. അവിടെ പാവിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കൂലേ. റസൂലത വരുന്നതെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അള്ളാഹുവിനെ കാണാൻ നീ എന്താ പ്രയത്നിക്കാത്തത്? നീ എന്താ പ്രയത്നിക്കാത്തത്? നിനക്ക് അല്ലാഹയെ കാണണോ? നീ അഞ്ചു വക്ത നമസ്കാരം ചിട്ടവച്ചാൽ മതി സയ്യിദുനാ റസൂലുള്ളാഹി. അതിനായി നിസ്കാരം നൽകിയിട്ടുണ്ട്. അതാണ് ഈ രാവിന്റെ മഹത്വം. ഈ രാവിലെ മഹത്വം അതാണ്. ഇത് കാലികമായൊരു വാദമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കേറ്റി പറഞ്ഞത്. കാരണം ഈ രാത്രിയിൽ അത് പറയാതെ പോകൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് നാഫിയായി നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം കൊണ്ട് ഒരൊറ്റ ഒരാൾ ഒഴിയരുത്, ഒക്കെ എല്ലാവരും സുന്നത്തോമ്പ് അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കൂലെ ഇൻഷാ അല്ലാ. മെഹ്റാജിന്റെ സുന്നത്തോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ച് ഇപ്പൊ തന്നെ വെച്ചാൽ റാഹത്താണ്. നേരം വെക്കുമ്പോ കണ്ടു ഇപ്പൊ തന്നെ വെച്ചാൽ മതി. റജബ് 27-ന്റെ സുന്നത്തോമ്പ്, മെഹ്റാജിന്റെ സുന്നത്തോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നാളെ പിടിച്ചുവിട്ടാൻ ഞാൻ കരുതി എന്ന് കരുതിയ റാഹത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ മനസ്സുകൊണ്ടും കരുതിക്കും. ഇനിയിപ്പോ നാളെ നീളം വെടുക്കാൻ നിൽക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളത്തെ ഒരു ദിവസം സുന്നത്തോമ്പ് പിടിച്ചോ, അമൽ ചെയ്ത് ദുആരക്ക്. ഈ രാത്രി ഭയങ്കര ഇജാബത്തുള്ളതാണ്. ഇനിയിപ്പോ നേരത്തെ പോയിട്ട് കിടക്കല്ലോ, ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നോളി. കുറച്ചേരോടെ പറയാലോ അല്ലേ, പരുന്നര വരെ പോലെ ഇരിക്കൂലേ. നമുക്ക് രണ്ട് കടമകളോട് പറയാണ്ട് ഇനി മക്കൾക്കും മക്കളോടുള്ള രണ്ട് കടമകൾ മാതാപിതാക്കളെ ഒന്നേ പറഞ്ഞിട്ട് രണ്ട് നമുക്കൊന്ന് ഓടിച്ചു പറയാം. ഇൽമാണ് നമ്മൾ, വേറെ പാട്ടും കൂത്തൊന്നും ഇല്ലല്ലോ. ഇരുന്നോളി ഉപയോഗപ്പെടും ജീവിതത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്ക്, നല്ലതുപോലെ ശ്രദ്ധിക്ക്. അപ്പൊ ഒന്നാമത്തെ കടമ യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം. അഥവാ ഉമ്മ സ്വാലിഹത്തായിരിക്കണം. ഉമ്മ മാത്രമല്ല ഉപ്പയും സ്വാലിഹായിരിക്കണം. ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മകൾക്ക് കല്യാണച്ചക്കനെ ആലോചിക്കുമ്പോൾ അവൻ കള്ളു കുടിക്കുന്നവനാണോ, വിഭജിക്കുന്നവനാണോ, മോശപ്പെട്ട സ്വഭാവമുള്ളവനാണോ അന്വേഷിക്കണം നമ്മള്. അല്ലാതെ ആള് നല്ല ചെറുക്കുണ്ട്, ഫോട്ടോ കണ്ടുവന്നു, നല്ല രസമുണ്ട്, നല്ല തുളിച്ച ചെറുക്കനുണ്ട്, നല്ല തക്കാളിപ്പഴം പോലെ ഉണ്ട്, എന്ത് കാര്യത്തിൽ എന്താ കറി വെക്കാൻ പോകുന്നു, തക്കാളിപ്പഴം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റാഹത്താണ്ടേ, മക്കളുമായിട്ട് ജീവിതം ഒന്നിച്ചു പോകണ്ടേ. ഫോട്ടോ കണ്ടിട്ടോ നല്ല ചെക്കനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്തിനു കൊള്ളാം? ദീനുണ്ടോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? ഇന്നാരാ ചോദിക്കുന്നത്? ഇന്ന് വിവാഹം കഴിക്കുന്നതാകുന്ന നവദമ്പതിമാരെ കല്യാണത്തിന് കാണുമ്പോ പരസ്പരം കാണൽ ചടങ്ങ് നടത്തുമ്പോ ആര് ചോദിക്കുന്നു ദീനിന്റെ ക്വാളിറ്റി? ആരാ ചോദിക്കുന്നത്? മദ്രസയിൽ എത്ര വരെ പഠിച്ചു എന്നുള്ളത് ഒരു 25 ഏജിന് അല്ലെ 30 വയസ്സ് മുമ്പോട്ടുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഈ സദസ്സിൽ? അതിന് ഇങ്ങോട്ടുള്ളവർ ചോദിക്കൂല. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമില്ല അതൊക്കെ. മദ്രസയിൽ എത്ര വരെ പഠിച്ചു ആരെങ്കിലും ചോദിക്കൂ? ചിലപ്പോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും മിക്ക ഭർത്താക്കന്മാര്, ശരിയാണല്ലോ ഓൾ എത്ര വരെ പഠിച്ച, ഇന്നൊന്നും പോയി ചോദിക്കണം എന്ന് കരുതുന്നുണ്ടാവും. കുട്ടികൾ 5 എണ്ണമായിട്ടുണ്ടോ? ഇപ്പോഴായിരിക്കും കരുതുന്നത്. ഇന്നെന്തെങ്കിലും ഉത്സാഹം വീട്ടിൽ പറഞ്ഞു ശരി, എന്ന് വീട്ടിൽ പോയിട്ട് ചോദിക്കണം, നീ എത്ര വരെ പഠിച്ചു മദ്രസയിൽ എന്നൊന്ന് ചോദിക്കണോന്ന് കരുതുന്ന കാക്കന്മാരുണ്ടാവും. അതാണ് നമ്മുടെ അവസ്ഥ. അത് ചോദിക്കൂല. ബാക്കിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, എത്രയാണ് ശ്രീധരൻ നമുക്ക് കിട്ടുക, വല്ലോണ്ട് റാഹത്താണ്, വള എത്രയാണ്, കാരണം ഇത് കഴിഞ്ഞാൽ ഉടനെ വിൽക്കാവുള്ളയാണ്, ഒക്കെ കറക്റ്റായിട്ട് പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശരിയല്ലേ? ദീൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ദീനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമ്മൾ ഒരുപാട് പിറകോട്ട് വന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. മക്കള് സാലിഹാകാത്തത് എവിടെയാണ്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, ലാ തസിനോ നിങ്ങൾ വ്യഭിചരിക്കരുതേ, അഥവാ കണ്ണുകൊണ്ടുള്ള നോട്ടം അന്യരിലേക്കുള്ള നോട്ടം അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുതേ, നാവ് കൊണ്ട് അന്യരിലേക്കുള്ള ഭാഷണം അത് നാവിന്റെ വ്യഭിചാരമാണ്, നാവ് കൊണ്ട് വ്യഭിചരിക്കരുതേ, ചുണ്ടുകൊണ്ടുള്ള ചുംബനം അത് ചുണ്ടിന്റെ വ്യഭിചാരമാണ്, ചുണ്ടുകൊണ്ട് വ്യഭിചരിക്കരുതേ, കൈ കൊണ്ടുള്ളതാകുന്ന പിടുത്തം അത് കൈയുടെ വ്യഭിചാരമാണ്, കൈ കൊണ്ട് വ്യഭിചരിക്കരുതേ, കാലുകൊണ്ട് വ്യഭിചരിക്കരുതേ, ഹറാമായ സ്ഥലത്തിലേക്കുള്ള നിന്റെ യാത്ര അത് കാലിന്റെ വിചാരമാണ് എന്ന് ബാംഗ്ലൂരിലേക്ക് ഞാൻ വെറുതെ പോയതാണ് ഉസ്താദേ, അവിടെ റെഡ് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് കാണാൻ വേണ്ടി യാത്ര ചെയ്തതാണ്, ആ യാത്ര തന്നെ വ്യഭിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി റസീറ്റ് ഒന്ന് കാണുക, റാഹത്താകുക, അവിടേക്ക് ഒന്ന് പോവുക, അങ്ങോട്ടൊക്കെയുള്ള യാത്ര തന്നെ കാലിന്റെ വിചാരമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, ഈ അവയവങ്ങൾ മുഴുവനും നീ വ്യഭിചരിക്കാതെ സൂക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഈ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിച്ചാൽ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസായിക്കും മിൻ അജ്വാഫിക്കും, നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഭാര്യയോടുള്ള നിങ്ങളുടെ ഇണകളോടുള്ള താല്പര്യത്തെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഭാര്യയോടുള്ള താല്പര്യം ഉണ്ടല്ലോ, മഹബ്ബത്ത്, സ്നേഹം അല്ലാഹു എടുത്തു കളയും. നമ്മൾ കണ്ണുകൊണ്ട് വിചരിച്ചാൽ,
സാധാരണ നമ്മളാരും വിഭജിക്കുന്നില്ല. രാത്രിയിൽ ഇന്റർനെറ്റ് വെച്ചിട്ട് 2 GB അംബാനി മാമൻ തന്നിട്ടുണ്ട്. യാ അല്ലാഹ് ഇതെന്തിനാ തീർക്കുന്നത്? നീ ഉള്ള അശ്ലീലത കണ്ടിട്ടല്ലേ, അതുകൊണ്ടാ കണ്ണിന്റെ വിചാരം എന്ന് പറയുന്നത്. രാത്രി സണ്ണിലിയാണ് ഡെയിലി അടിച്ചു കണ്ടിട്ടല്ലാതെ ഹേവൻ ഉറങ്ങൂല. എല്ലാ ദിവസവും നോക്കുക. അപ്പൊ കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. ഈ ഹറാമാകുന്ന കാഴ്ച നീ കണ്ടിട്ട് പിന്നെ നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹവും മഹബത്തും ആസ്വാദനവും അതിൽ ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്നേഹം അല്ലാഹു കുറച്ചു കളയും. ഇതൊക്കെയാണ് ഇന്ന് സമുദായത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഉസ്താദെ 40 വയസ്സുള്ളതാകുന്ന എന്റെ ഭാര്യ ഒളിച്ചോടി 3 മക്കളെ ഇട്ടേച്ച് അവള് പോയത് പറയുന്നവരുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവരുടെ മനസ്സിലുള്ള മഹബത്ത് കുറയ്ക്കുന്നു പോകുന്നു. എന്തുകൊണ്ട്? കണ്ണ് സൂക്ഷിക്കാത്തത് കൊണ്ട്, കണ്ണ് സൂക്ഷിക്കാത്തത് കൊണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അവയവങ്ങൾ കൊണ്ട് വിചരിക്കുന്നുണ്ടാവും. ഒന്നില്ലേ, ഫോണ് കൊണ്ട്, നാവ് കൊണ്ട് വിചരിക്കുക, കാതുകൊണ്ട് വിചരിക്കുന്നുണ്ടാവും രാത്രി. അപ്പൊ അള്ളാഹു ഭർത്താവിനോടുള്ള മഹബത്ത് കുറയ്ക്കും ഓരോ ദിവസം കഴിയുന്നതോ. കാരണം നീ വ്യഭിചരിക്കുക. സാധാരണ ഞങ്ങള് ബന്ധപ്പെട്ടില്ല, ബന്ധം ഇതാണ്. ഏത് ബന്ധം? ഫോണിലൂടെ ഉള്ള ബന്ധം, സംസാരം, നാവിന്റെ വിചാരം, കാതിന്റെ വിചാരം, അത് മതി. അതിലൂടെ നിങ്ങളുടെ മഹബത്ത് എടുത്തു കളയും സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ അതൊരു വലിയ വിഷയം തന്നെയാണ്. അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം, സ്വാലിഹത്തായിരിക്കണം, ഒന്നാമത്തെ കടമയാണ്. അതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അന്യമതത്തിൽപ്പെട്ട ചെറുക്ക പെണ്ണാണ്, നല്ല സൗന്ദര്യമുണ്ട് മുസ്ലിയാരെ, ആ സൗന്ദര്യത്തിൽ ഞാൻ വീണു പോയതാണെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. പാടില്ല, സൗന്ദര്യമല്ല അടിസ്ഥാനം, ദീനാണ് അടിസ്ഥാനം, ദീനാണ് അടിസ്ഥാനം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇയാകും ഖദറായിദ്ദമൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഖദറായിദ്ദമനെ സൂക്ഷിക്കണേ. ഖാലൂ വമാ ഖദറായിദ്ദമൻ യാ റസൂലുള്ളാഹ്, വമാ ഖദറായിദ്ദമൻ യാ ഹബീബല്ലാഹ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് ഖദറായിദ്ദമൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫീ മംബതി സൂ, കാണാൻ കൗതുകമുള്ള പെണ്ണാണ്, സൗന്ദര്യമുള്ള പെണ്ണാണ്, പക്ഷേ കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വളർന്ന പെണ്ണാണ്, മുസ്ലിമത്തായ പെണ്ണല്ല. അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ കലാലയങ്ങൾ വെച്ച് പ്രേമിക്കുന്നവരില്ലയോ, അല്ലാതെ പ്രേമിക്കുന്നവരില്ലയോ. നീ നമസ്കാരമുള്ളവനാണ്, നീ മദ്രസയിൽ വന്നുകൊണ്ട് ഖുർആൻ ഓതൽ പഠിച്ചവനാണ്, നീ ദിക്ര ചൊല്ലുന്നവനാണ്, നീ സുബ്ഹി കഴിഞ്ഞ് യാസീൻ ഓതുന്നവനാണ്, നീ മഗ്രിബ് കഴിഞ്ഞ് യാസീൻ ഓതുന്നവനാണ്, നീ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവനാണ്, നീ സൂറത്തുൽ മുൽക്ക് ഓതുന്നവനാണ്, നീ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനാണ്, നീ പാതിരാത്രി തറാവീഹ് നമസ്കരിക്കാൻ റമദാനിൽ പള്ളിയിലേക്ക് പോകുന്നവനാണ്, നീ ജുമാ ജമാഅത്തുകൾക്ക് കൃത്യമായി പങ്കാളിത്തം വഹിക്കുന്നവനാണ്, നീ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, നീ ദിക്റുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നവനാണ്. ആ പ്രാധാന്യമുള്ള സ്ഥലത്തിലേക്ക്, സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക്, ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ പ്രയാണം നടത്തുന്നവനാണ്. വശപ്പെട്ട ഫിലിമുകൾ കാണാതെ, നിന്റെ ഫോണിലൂടെ സിനിമ കാണാതെ വാദുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവനാണ്. അങ്ങനെ ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കെ നിന്റെ ശരീരത്തിലേക്ക് കുഫരിയത്തിന്റെ വക്താവാകുന്ന ഒരു പെണ്ണിനെ നീ ചേർക്കരുത്. നീ നിന്നെ സൂക്ഷിക്കണേ, കുപ്പത്തൊട്ടിയിലുള്ള പെണ്ണിനെ സൂക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹി, ഇന്ന് മുസ്ലിം സമുദായത്തിലെ എത്രയോ സഹോദരിമാര്, 18 വയസ്സുള്ള എത്രയോ മംഗമാരി, എത്രയോ സഹോദരിമാര്, അവർ വിളിച്ചു പറയുകയാണ്, വാപ്പാ എനിക്ക് ഇന്നാലിന്ന ഇന്ന മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായി സ്നേഹമാണ് ഉപ്പാ. ഒരു വാപ്പയുടെ മുന്നിൽ വന്നുകൊണ്ട് തുറന്ന പറച്ചിലാണ് സ്ത്രീകൾ. ഉമ്മയുടെ മുന്നിൽ വന്നുകൊണ്ട് തുറന്ന് പറയുകയാണ്, എനിക്ക് ഇന്ന ചെറുപ്പക്കാരനുമായി, ഇന്ന മതത്തിൽപ്പെട്ട സഹോദരനുമായി സ്നേഹമാണ്, പ്രേമമാണ്. അവരെ വിവാഹം ചെയ്തു നൽകിയില്ല എങ്കിൽ ഈ കാണുന്ന ഫാനിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും, അടുത്ത് കാണുന്ന റെയിൽവേ ട്രാക്കിൽ പോയി ഞാൻ തലവെക്കും, ഞാൻ ഏതെങ്കിലും പാളയത്തിൽ പോയി തലയെടുക്കും, ഏതെങ്കിലും പാളത്തിന്റെ മുകളിൽ പോയി താഴേക്ക് ഞാൻ ചാടി മരിക്കും എന്ന് മാതാപിതാക്കളോട് കീർവാണം മുഴക്കുന്ന മക്കളെ, അവരെ സമ്മതിച്ചിട്ടാകട്ടെ അല്ലാതാകട്ടെ, രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി അവളുമായി നീ വിവാഹം നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്ന ഒരു കാലഘട്ടം വരൂലേ? ആ മക്കളോടുള്ള കടമകൾ നിങ്ങൾ പൂർത്തീകരിച്ചവരല്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് വിഷയം.
മക്കളുണ്ടാകും എന്നുള്ളതല്ല, മക്കൾ ഉണ്ടായി കഴിയുമ്പോ എന്തായി അവരോടുള്ള കടമകൾ വീഴ്ച വരുത്തിയവനായി. കാരണം നീ ദീനുള്ളവനാണ്, മതബോധമുള്ളവനാണ്. ഇപ്പൊ അതൊക്കെയാണ് പരിപാടി. ഇപ്പൊ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു, ഒരു ബംഗാളി റോഡിൽ നിന്ന് കുഴിക്കുന്നു, അവന്റെ പെങ്ങൾ തൊട്ടപ്പുറത്തുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പാതാത്ത വണ്ടിക്കകത്ത് കയറ്റിയിരുത്തി കൊണ്ടുപോകാൻ രജിസ്റ്റർമാര് തമ്പു വെച്ച് കല്യാണം കഴിച്ച ഒരു ബൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ദേവാലയത്തിന് മുന്നിൽ നിന്നിട്ട് സുജൂദി ചെയ്ത് റാഹത്തായിട്ട് കൂടെ കഴിയുന്നവരെ, മക്കളുണ്ടായി കഴിയുമ്പോ മക്കളോടുള്ള ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്, അവരോടുള്ള കടമ പാലിച്ചിട്ടില്ല. കാരണം നീ ഒരു ദീനി ബോധമുള്ളവനാണ്, മതബോധമുള്ളവനാണ്, മദ്രസയിലും ദീനും ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്, അഖ്ലാഖും ദീനിയാത്തും ഫിഖ്ഹും ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. നിന്റെ ശരീരത്തിലേക്ക് നീ കുഫ്രിയത്തിന്റെ വക്താവിനെ ചേർക്കരുത്, നീ ശ്രദ്ധിക്ക. ഔദു ബില്ലാഹു കാക്കട്ടെ, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ട്, രണ്ടാമത്തെ കടമ അതാ കേട്ടോ, രണ്ടും മൂന്നും വേഗം പറയാം, സമയം പോവാൻ നല്ലതുപോലെ ശ്രദ്ധിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, രണ്ടാമത്തെ കടമ ഏതെന്നറിയുമോ? വഅയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്, നന്നാക്കലാണ്. നല്ല പേര് മക്കൾക്ക് ഇട്ടു കൊടുക്കണം മാതാപിതാക്കൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് മാതാപിതാക്കൾ അധിക ആളുകളും മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകളും അശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വിഷയമാണ് പേരിടൽ കർമ്മം. പേരിടൽ നല്ലതല്ല, എന്തെങ്കിലുമൊക്കെ ഇന്റർനെറ്റ് തപ്പാണ്, യാ അല്ലാ പേര് വായി തോന്നുന്ന കണ്ടിട. ലോകത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ അല്ലേ ഇന്റർനെറ്റ്? എന്ത് ചോദിച്ചാലും യാ അല്ലാ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം കിട്ടും. അപ്പൊ യാ അല്ലാ ഒരെണ്ണം അടിച്ചു കൊടുക്കാൻ, ഒരു പദം അടിച്ചു കൊടുത്തു, അവരെന്തെങ്കിലും ഒരു അർത്ഥം പറയുന്ന യാ അല്ലാ അത് സ്വീകരിച്ചു വിട്ടു കൊടുത്തു, പാടില്ല. ആലിമികളോട് ചോദിക്കണം, നമ്മുടെ നാട്ടിൽ ഉലമാക്കളില്ലേ, പണ്ഡിതന്മാരില്ലേ, സാദാത്യങ്ങളില്ലേ, ആ ഉലമായിനോട് പണ്ഡിതന്മാരോട് നമ്മൾ അഭിപ്രായം അന്വേഷിക്കണം, എന്താണ് ഉസ്താദ് ഇതിന്റെ അർത്ഥം? ഉസ്താദിനോട് നമ്മൾ ചോദിക്കണം. ചില ആളുകളുണ്ട് 50 പേരുമായിട്ട് വരും, ഉസ്താദ് മനോഹരമായിട്ടിരിക്കുകയാണ്, യാ അല്ലാ പേരോ ഉത്തരം കൊടുത്താലും തീരുവില്ല, പിന്നെയും പിന്നെ ഓരോ അസറാമ്പോർത്തും വരും, മാരിമാമ്പി പിന്നെയും വരും, അങ്ങനെ വേണ്ട. നല്ല ഒരു അഞ്ചാറ് പേര് നമ്മൾ നോക്കിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അർത്ഥം ചോദിക്കും. ഇത് അർത്ഥം ചോദിക്കൽ തന്നെ ഒരു പരിപാടിയായിട്ട് വെച്ചിരിക്കുക, അത് വേണ്ട. നല്ല രീതിയിൽ അർത്ഥം ചോദിച്ചു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ പേരിന്റെ അർത്ഥം എന്ന് അറിഞ്ഞിരിക്കണം. ആർക്കറിയാം? മിക്ക ആൾക്കാർക്കും അറിയില്ല. പേര് മോശമാണെങ്കിൽ മാറ്റണം, പേര് മോശമാണെങ്കിൽ മാറ്റണം. പേര് നിങ്ങൾ വെക്കണേ ഹബീബായ റസൂലുള്ളാഹി, ആദം എന്ന പേരുള്ളവരുന്നുണ്ടോ, ഈസാ എന്ന പേരുള്ളവരുണ്ടോ, മൂസ എന്ന പേരുള്ളവരുണ്ടോ, സക്കരിയ എന്ന പേരുള്ളവരുണ്ടോ, യഹ്യ എന്ന പേരുള്ളവരുണ്ടോ, യൂനുസ് എന്ന പേരുള്ളവരുണ്ടോ, ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടോ, ഹൂദ് എന്ന പേരുള്ളവരുണ്ടോ, ഹബീബായ റസൂൽ തങ്ങളടക്കം വരുന്ന 25 അമ്പിയാക്കളുടെ പേരുകൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ആ പേരുകൾ നിങ്ങൾ വെക്കണേ ഹബീബായ റസൂലുള്ളാഹി. അമ്പിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഉണ്ടോ ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? അമ്പിയാക്കളുടെ പേര് ആർക്കെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരാള് അല്ലാഹു സ്വീകരിക്കുമാറവട്ടെ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരുണ്ടോ? മുഹമ്മദ്, പിന്നെന്താ ഇപ്പൊ കൈ വരുന്നത്? മുഹമ്മദ് എന്നുള്ള പേരുടെ അമ്പിയാക്കളുടെ പേരല്ലേ, പിന്നെന്താ നേരത്തെ കൈ വരുന്നത്? സെപ്പറേറ്റ് ചോദിക്കട്ടെ എന്ന് കരുതി. അല്ലാഹു സ്വീകരിക്കട്ടെ.